വാട്സപ്പ് ഉപയോഗിക്കാത്തവരായി ഇന്ന് ആരും ഉണ്ടാവില്ല. എന്നാൽ മണിക്കൂറുകളോളം നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടും ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സപ്പിൽ പലർക്കും അറിയാത്ത പല രഹസ്യങ്ങളും ട്രിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലെ ഹിഡൻ ഫീച്ചറുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർച്ചയായി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ഒന്നാമത്തേതാണ് ഫോണ്ട് ചേഞ്ചിങ്. വാട്സപ്പ് ചാറ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫോണ്ട് മാറ്റാൻ പറ്റുന്നതാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിങ്ങളുടെ വാട്സപ്പിലെ ടൈപ്പിംഗ് ഫോണ്ട് മാറ്റാൻ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത വേർഡിൻ്റെ മുമ്പും ശേഷവും ഈ ഒരു സിമ്പിൾ 3 തവണ ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ ഫോണ്ട് മാറുന്നതായി നിങ്ങൾക്ക് കാണാം. അത്ര വലിയ ഫീച്ചറൊന്നുമല്ലെങ്കിലും അധികം പേർക്കും അറിയാത്ത വളരെ കൂളായിട്ടുള്ളൊരു ട്രിക്കാണിത്. രണ്ടാമത്തേതാണ് ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് പോലെ ഫോണ്ട് സ്റ്റൈലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഇതിലുണ്ട്. നിങ്ങളുടെ മെസ്സേജസ് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ബോൾഡ്, ഇറ്റാലിക് എന്നീ സ്റ്റൈലുകളിലും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള ആൽഗോറിതം തന്നെയാണ് ഇതിനും. ടൈപ്പ് ചെയ്ത വേർഡിന് മുമ്പും ശേഷവും സ്റ്റാർ മാർക്ക് കൊടുത്താൽ നിങ്ങളുടെ മെസ്സേജുകൾ ബോൾഡായിട്ട് കാണാം. ഇനി ഈ ഒരു സ്റ്റാർ മാർക്കിന് പകരം ഈ കാണുന്നത് പോലെയുള്ള അണ്ടർ സ്ക്രോൾ സിമ്പൽ ഉപയോഗിച്ചാൽ ഫോണ്ട് ഇറ്റാലിക് സ്റ്റൈലിലോട്ടും നിങ്ങൾക്ക് മാറ്റാം. പ്ലസ് നമ്മൾ പേപ്പറുകളിലൊക്കെ എഴുതുമ്പോൾ തെറ്റിയ വാക്ക് വെട്ടിക്കളയുന്നത് പോലെ ഇതേ ആൽഗോറിതം സ്റ്റാർ മാർക്കിനും എക്സ്ക്ലമേഷൻ മാർക്കിനും പകരം ഈ ഒരു സിമ്പൽ കൊടുത്താൽ ടൈപ്പ് ചെയ്ത വേർഡ് സ്ട്രൈക്ക് ചെയ്ത പോലെയും ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ 3 ആൽഗോറിതം നിങ്ങൾക്ക് ഒരേ സമയം തന്നെ മിക്സ് ചെയ്തും ഉപയോഗിക്കാം. പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൈവറ്റ് ആക്കുന്നത് എങ്ങനെ? ചില സമയങ്ങളിൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളുകളുമായി നമ്മൾക്ക് ചാറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ജോലി സംബന്ധമായി ഒരുപാട് അറിയാത്ത ആളുകളിൽ നിന്ന് നമുക്ക് മെസ്സേജസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാവർക്കും കാണാൻ അവൈലബിൾ ആക്കുന്നത് അത്ര നല്ലതല്ല. എന്നാൽ ഈ ഒരു കാര്യത്തിന് വാട്സപ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് സെറ്റിംഗ്സിൽ പോയി അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൈവസി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രൈവസിയിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ ഫോട്ടോ, സ്റ്റാറ്റസ് എന്നിവ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നാലാമത്തേതാണ് ഡേറ്റുകൾ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ. നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ബോക്സിൽ നിങ്ങളൊരു നിശ്ചിത ഡേറ്റ് ടൈപ്പ് ചെയ്താൽ അതൊരു ഹൈപ്പർ ലിങ്കായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിൽ ടാപ്പ് ചെയ്താൽ നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ ഇവൻ്റുകൾ സെറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻസ് വാട്സപ്പ് നൽകുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്യാം. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ ഈ ഒരു ഫീച്ചർ ലഭ്യമല്ല. iOS ഡിവൈസുകളിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ കാണാൻ കഴിയാറുള്ളത്. അഞ്ചാമത്തേതാണ് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാവുന്ന ഷോർട്ട് കട്ടുകൾ. നിങ്ങളൊരു വ്യക്തിയോട് പതിവായി, അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ ചാറ്റിൽ പോയി മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് അതിൽ അവസാനം കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ കയറി ആഡ് ഷോർട്ട് കട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ചാറ്റ് സെപ്പറേറ്റായിട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കാണാം. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ആവശ്യമായ ആളെ ഒരുപാട് ചാറ്റ്സിനിടയിൽ നിന്ന് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. അവസാനമായി പറയുന്നത് രഹസ്യമായി മെസ്സേജുകൾ എങ്ങനെ വായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച ഒരു മെസ്സേജ് ബ്ലൂടിക്ക് വീഴാതെ, അതായത് മെസ്സേജ് അയച്ച വ്യക്തിയെ മനസ്സിലാക്കാത്ത രീതിയിൽ ആ ഒരു മെസ്സേജ് വായിക്കാൻ കഴിയുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇങ്ങനെ മെസ്സേജ് വായിക്കാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. ആദ്യമായി നിങ്ങൾ ആ ഒരു മെസ്സേജ് ലഭിച്ചാൽ നിങ്ങൾ മെസ്സേജ് തുറന്നു നോക്കാതെ നോട്ടിഫിക്കേഷൻസ് ഡിസേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിലെ ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് എന്നത് ഓൺ ചെയ്യുക. ഇത് ഓൺ ആകുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വൈഫൈ കണക്ഷനും ഇൻ്റർനെറ്റ് കണക്ഷനും ഓഫ് ആകുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ വാട്സപ്പ് തുറന്നാൽ ബ്ലൂടിക്ക് വീഴാതെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് അയച്ച വ്യക്തിക്ക് മനസ്സിലാവുകയും ഇല്ല. ഇനി മറ്റൊരു രീതിയിലാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് സെറ്റിംഗ്സിൽ പോയി പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത്
താഴെ റീഡ് റെസീപ്റ്റ് എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്താലും മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചറുകൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്.